ഇനി ചലക്കരയിൽ നിന്ന് സൂരജ് സജ്ജി നമുക്കൊപ്പം ചേരുന്ന മുൻ എം എൽ എ കൂടിയ യു ആർ പ്രദീപാണ് അവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി. കൂടുതൽ വിശദാംശങ്ങൾ സൂരജ് നൽകും. സൂരജ് സജ്ജി, എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം? ഒരുപക്ഷെ യു ആർ പ്രദീപിൻ്റെ വിജയസാധ്യത പ്രതീക്ഷിച്ചിട്ടാണോ അയാൾ അദ്ദേഹത്തെ തന്നെ സ്ഥാനാർത്ഥിയാക്കി സി പി എം ഇന്ന് പ്രഖ്യാപിച്ചത്? തീർച്ചയായും യു ആർ പ്രദീപിന്റെ ജയസാധ്യത മാത്രം കണക്കിലെടുത്തുകൊണ്ടാണ് ചേലക്കര പോലൊരു മണ്ഡലത്തിൽ യു ആർ പ്രദീപിനെ വീണ്ടും മത്സരിപ്പിക്കാനുള്ള സിപിഎം തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 1996 കെ രാധാകൃഷ്ണൻ എന്ന യുവജന നേതാവിലൂടെ പിടിച്ചെടുത്തതാണ് ചേലക്കര മണ്ഡലം സിപിഎം. പിന്നീട് 2016 കെ രാധാകൃഷ്ണന് വേണ്ടി യു ആർ പ്രദീപ് വഴിമാറി കൊടുക്കുന്നു. പിറ്റേ വർഷം വീണ്ടും കെ രാധാകൃഷ്ണൻ മത്സരിക്കാൻ വേണ്ടി യു ആർ പ്രദീപ് മാറിക്കൊടുക്കുന്നു. അങ്ങനെ രണ്ടുപേരും ഇതിനിടയിൽ മണ്ഡലം വച്ചുമാറുന്ന കാഴ്ചയുണ്ടായി. പക്ഷേ ഇപ്പോഴും ജയസാധ്യത യു ആർ പ്രദീപ് എന്ന ഒറ്റ പേരിൽ ഊന്നു നിൽക്കുന്നു എന്ന നിഗമനത്തിലാണ് സിപിഎം യു ആർ പ്രദീപിനെ തന്നെ ചേലക്കരയിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ വലിയ ആവേശത്തോടു കൂടി ഈ സ്ഥാനാർത്ഥിത്വം ഇവിടുത്തെ ചേലക്കരയിലെ പ്രവർത്തകർ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ അത് ആ നൂറുകണക്കിന് ആളുകൾ പങ്കെടുപ്പിച്ചുകൊണ്ട് സിപിഎം നടത്തിയ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം നടത്തിയ റോഡ് ഷോയുടെ സമാപനമാണ്. അവിടെ സിപിഎം ജില്ലാ സെക്രട്ടറി ഉണ്ട്, സ്ഥാനാർത്ഥിയുണ്ട്, പി കെ ബിജു ഉണ്ട്, അങ്ങനെ തുടങ്ങി മുതിർന്ന നേതാക്കളടക്കം പങ്കെടുത്തുകൊണ്ട് നൂറുകണക്കിന് പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ടുള്ള ചേലക്കരയിലെ ശക്തി തന്നെ തെളിയിച്ചുകൊണ്ടുള്ള സിപിഎമ്മിന്റെ കരുത്തുറ്റ പ്രകടനമാണ് കണ്ടത്. എന്തായാലും ഇതിനുശേഷം സ്ഥാനാർത്ഥിയോട് നമ്മൾ പ്രതികരണങ്ങൾ തേടിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ചേലക്കരയിൽ വിജയം ഉറപ്പെന്ന് യു ആർ പ്രദീപ് അടിവരയിടുന്നു. ശക്തമായ ഒരു സ്ഥാനാർത്ഥിയാണല്ലോ എതിരാളി, രമ്യ ഹരിദാസ് ആണല്ലോ എതിരാളി എന്ന ചോദ്യത്തിന് എതിരാളിയെ വില കുറച്ച് കാണുന്നില്ല. പക്ഷേ ആത്യന്തികമായ വിജയം അത് ഇടതുപക്ഷത്തിനൊപ്പമായിരിക്കുമെന്നുള്ളതാണ് യു ആർ പ്രദീപ് പറയുന്നത്. എന്തായാലും വലിയ ആവേശത്തോടു കൂടി ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ യു ആർ പ്രദീപിനെ ചേലക്കരയിലെ സിപിഎം പ്രവർത്തകർ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് എസ് കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇനി നമുക്കൊരു ഇടവേള പോകണം. ഈ തോമസ് കുട്ടി കലഞ്ഞൂരും അങ്ങനെ മറ്റു ചില ആൾക്കാരൊക്കെ തന്നെ, സുരേന്ദ്രകുമാർ പി എം, ഇങ്ങനെയുള്ള ചില ആളുകളൊക്കെ തന്നെ ഞാൻ ആ വീട് സന്ദർശിക്കണം. തീർച്ചയായിട്ടും ആ രണ്ട് കുട്ടികളെ വീട് സന്ദർശിക്കുകയും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അതൊക്കെ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യും.